കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർമാനമായിട്ട് ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ദൈവദാസന്മാർക്കായിട്ട്, ദാസിമാർക്കായിട്ട്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്കായിട്ടൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസത്തിനായിട്ട് സ്തോത്രം. എന്ന ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടുകയും നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ എൻ്റെ ചിന്ത ഇതാണ്, ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടം ജനം, ദൈവത്തെ അറിയാത്തൊരു കൂട്ടം ജനം, ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ അനുഗ്രഹമാകണ ഒരു മെസ്സേജായിട്ട് ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു ചെയ്യുവാനായിട്ടൊക്കെ. അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവർക്കും ദൈവത്തെ അറിയാത്തവർക്കും, യേശുവിനെ അറിയുന്നവർക്കും യേശുവിനെ അറിയാത്തവർക്കും ഇത് ഒരു അനുഗ്രഹമായിട്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പ്രാരംഭമായിട്ട് ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അത് കഴിഞ്ഞിട്ട് പറയുന്നു, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുന്നു. അപ്പം സത്യമറിയും, സത്യമറിഞ്ഞിട്ട് നിങ്ങളെ സ്വതന്ത്രയാക്കി. അവിടെ രണ്ട് വചന വെളിപ്പാടിലേക്ക് നമ്മൾ ആദ്യം നോക്കും. ഒന്ന്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ, വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ എന്തു സത്യമാണ്, സത്യം കേട്ടോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനോ. സത്യം അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് എന്താ, സത്യം അറിഞ്ഞു. എന്നാൽ വിശ്വസിച്ച യഹൂദന്മാരോട് പിന്നെ പറയുന്നു യേശു പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. ശ്രദ്ധിക്കണം, ഒരു വചന വെളിപ്പാടിലേക്ക് നിങ്ങളെ ഞാൻ ഈ രാത്രികാലം കൊണ്ടുവരികയാണ്. വാസ്തവമായി എൻ്റെ ശിഷ്യൻ, അപ്പം വചനം പറയുക, ആ സ്വതന്ത്രമാക്കണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. ഇന്ന് രാത്രികാലത്തെ സന്ദേശം, വചനം അറിയാൻ കേട്ടോ, യേശുവിനെ അറിയാൻ കേട്ടോ, യേശുവിലൂടെ പാപഭോജനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ, ഇവിടെ പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കത്തുള്ളൂ. വചനം അറിയാം. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം സത്യം അറിയും, അത് യേശുവിനെ അറിയുമ്പോൾ നമ്മൾ സത്യം അറിയുന്നു. രണ്ടാമത്തെ കാര്യം, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇന്ന് രാത്രികാലം സത്യം അറിഞ്ഞാൽ നമ്മളെ സ്വതന്ത്രമാക്കണമെങ്കിൽ എന്തു ചെയ്യണം, ആ മണ്ഡലത്തിലേക്ക് ഇന്ന് രാത്രികാലം കാണാം. അതുകൊണ്ട് അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ സ്വതന്ത്രന്മാരെന്നൊക്കെ യഹൂദന്മാർക്ക് പറയുവാനായിട്ട്, ഞങ്ങൾ സ്വതന്ത്രന്മാരാ, ഞങ്ങൾ നമ്മൾ പറയത്തില്ല നമ്മൾ സ്വതന്ത്രന്മാരാ, നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, പരിശുദ്ധം, നമ്മളൊക്കെ സ്വതന്ത്ര, ദൈവത്തെ അറിയുന്നവർ പറയും. അപ്പോഴും പറയാനുള്ള അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നതിന് പാപത്തിൻ്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നതിന് പാപത്തിന്, ഇന്ന് എന്താ ദാസന, പാപം ചെയ്യുവാണെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ ദാസനാകും. അതിൻ്റെ താഴോട്ട് പോകുന്നു, പുത്രൻ, അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകും. നിങ്ങൾ പുത്രൻ സ്വതന്ത്രം എടുത്തിടുമ്പോൾ, യേശുവിനെ അറിഞ്ഞതുകൊണ്ടായില്ല, പുത്രൻ നമ്മളെ സ്വതന്ത്രമാക്കണം. അങ്ങനെ സ്വതന്ത്രം, നമ്മൾ സാക്ഷാൽ സ്വതന്ത്രമായി. ഇന്ന് രാത്രി കാണാൻ സ്നേഹം, അനേകം മണ്ഡലങ്ങൾ, പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും സ്വതന്ത്രമായേ മതിയാവത്തുള്ളൂ. പലപ്പോഴും കെട്ടപ്പെട്ട അനുഭവങ്ങൾ, തുടർമാനായിട്ട് ചിന്തിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവും, അനേകം കെട്ടപ്പെട്ട അനുഭവങ്ങൾ. ഇന്ന് രാത്രി സ്വതന്ത്രമാണ്. നമ്മൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോഷിക്കുമ്പോൾ, നാം വ്യക്തിപരമായിട്ട്, പേഴ്സണലായിട്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടോ, പേഴ്സണലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് തന്നെ. സത്യം അറിഞ്ഞു, പക്ഷെ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന അനുഭവത്തിലേക്കല്ല, സത്യം സ്വതന്ത്രമാക്കുക. ആരാ പുത്രൻ? ഇവിടെ പറയുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, യേശു ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം, പുത്രന് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രമാകും. സാക്ഷാൽ ഇന്നാകണം, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളും ഞാനും സാക്ഷാൽ സ്വതന്ത്രനാണ്. ആരെങ്കിലും അല്ലാത്തവരുണ്ടെങ്കിൽ അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരണം, ആ പുത്രനിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കണം. അതിനായിട്ട് തുടർമാനമായിട്ട് നമുക്ക് ചില വചന ചിന്തകളിലേക്ക് മുന്നോട്ട്. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിപ്പാനായിട്ട് നമുക്ക് കഴിയും, സത്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമത്തിൽ പിന്നെയും കുടുങ്ങിപ്പോയി. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട്, വെറുതെ അല്ല ക്രിസ്തു സ്വതന്ത്ര, സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുവാൻ എന്ത് ചെയ്തു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. എപ്പോഴും ആദ്യം വായിച്ച വചനം ആദ്യം എന്താ, വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, വചനത്തിൽ നിലനിൽക്കണം. രക്ഷിക്കപ്പെട്ട സ്നാപ്പം നല്ല കാര്യം, പക്ഷേ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, എങ്കിൽ ഉറച്ചിരുന്ന, എന്നിട്ട് അടിമനുഖത്തിൽ പിന്നെയും, പിന്നെയും നമ്മൾ അടിമനുഖത്തിൽ, എവിടെയാ, ഒരു അടിമനുഖത്തിൽ നിന്നാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം, യേശു കർത്താവ് സ്വാതന്ത്ര്യം തന്നു.
എന്നാ യേശുവിന്റെ രക്തത്താൽ നാം നീതീകരണം പ്രാപിച്ചു, അടിമത്തിൽ നിന്ന് പുറത്തു വന്നു. വീണ്ടും നമ്മൾ അടിമനുഖത്തിലേക്ക് കടന്നു പോകരുത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് കുറിച്ചിടാനുള്ള ഒരു കാര്യം അതാണ്, വീണ്ടും അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. കാരണം അതിന്റെ മനസ്സിലാകുമ്പോഴത്തേനും കൊളോസർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നിൽ പറഞ്ഞാൽ അവനിൽ പാപമോചനം, പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന നമ്മളെ, ഞാനും നിങ്ങളും ഒക്കെ പാപത്വത്തിന്റെ അടിമത്വം. കാരണം നീതിമാൻ ഒരു മനുഷ്യനില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്ത തിരുവചനം പഠിപ്പിക്കുക ഇല്ല, നമ്മളെല്ലാം പാപികളായിരുന്നു. സമ്മതിക്കണം, ശുശ്രൂഷകൻ സമ്മതിക്കണം, വിശ്വാസി സമ്മതിക്കണം, കാരണം ശിഷ്യന്മാർ സമ്മതിക്കണം, ഞാൻ പാപിയായൊരു മനുഷ്യനായിരുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടും അതല്ലേ പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചു രക്തത്താൽ വചനത്താൽ നീതീകരണത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചവരല്ലേ പാപിയായിരുന്നുള്ള ഉത്തമ ഒരു ബോധ്യം ഉണ്ടെന്ന്. അവിടെ നിന്ന് ആ കർത്താവ് നമ്മൾ എന്തോ വിടുവിച്ചു സ്വാമി. അതുകൊണ്ട് കൊളോസ്യരിലേഖനം അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ്. യേശുക്രിസ്തുവിനെ കൊണ്ട് ആ വെളിപ്പാടിലേക്ക് കയറുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനം എന്ന വെളിപ്പാടിൽ ഇനി അവിടെ നിന്നിട്ട് പറയുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മളിത് കയറാൻ പോകുന്നത്. വീണ്ടും അടിമ നുഖത്തിലേക്ക് നമ്മൾ പോകാനുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനോട് യോഹന്നാന്റെ സുവിശേഷം 8:34 നമ്മൾ വെച്ചു, പാപം ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്തു, പാപത്തിന്റെ ദാസനാന്നു. അപ്പൊ പാപത്തിന്റെ ദാസനായിരിക്കാൻ പറ്റും അല്ലേ, ഇനി ദൈവത്തിന്റെ ദാസനായിരിക്കാം, രണ്ടു വേണ്ടല്ലോ, ഒന്ന് പാപത്തിന്റെ ദാസനായിരിക്കാൻ പറ്റും, മറ്റേ ദൈവത്തിന്. നമ്മൾ ആരാകണം, പാപത്തിന്റെ ദാസനാകണമോ ദൈവത്തിന്റെ ദാസനാകണമോ? പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കാനായിട്ട് കഴിയുന്നത് 2:16 പറയുന്നു, സ്വാതന്ത്ര്യനായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാകാതെ വേണം ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരിപ്പോ വീണ്ടും പാപത്തിന്റെ ദാസനായിരിക്കുവാനല്ല, ദൈവത്തിന്റെ ദാസനാകാൻ അത്ര ദൈവം നമ്മെ ആഗ്രഹിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ ആരുടെ ദാസനാ, പാപത്തിന്റെ ദാസനാണോ അതോ ദൈവത്തിന്റെ ദാസനോ? അപ്പൊ ദൈവത്തിന്റെ ദാസനായിട്ടിരിക്കാൻ ഒരു തീരുമാനം എടുത്തു. ഒറ്റ കാര്യമുള്ള കർത്താവേ, അതിന് കൃപ എനിക്ക് തരണമേ, വെറും ചോദിക്കേണ്ട, ദൈവത്തോട് ചോദിച്ചാൽ ദൈവം കൃപ തരും. പ്രിയമുള്ളവരെ, ഇന്ന് മുതൽക്കാലം ആ വീണ്ടും അടിമ നുഖത്തിലേക്ക് നമ്മൾ കടക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെ അനേക കാര്യങ്ങൾ ബാഹ്യമായിട്ട് കാണുന്ന ഒത്തിരി വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നു. അത് ദൈവം നിന്ന് വിടുവിച്ച് ശരിയാണ്. കാരണം വലിയ വലിയ കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വലിയ കാര്യങ്ങൾ നമ്മൾ അതിനപ്പുറമായിട്ട് മണ്ഡലത്തിലേക്ക് കാണാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെടാൻ പോകുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം ചിന്തിക്കണം, ഈ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ വീണ്ടും അടിമ നുഖത്തിൽ പോകുന്ന അനേകവന രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞാൽ ഒക്കെ നല്ലത്. അത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇവന് അടിമപ്പെട്ടു പോകുന്നില്ലെന്ന്, വചനത്തിൽ നാം നിലനിൽക്കാതെ. അപ്പൊ ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ച് അകത്ത് കിട്ടണം ഈ ഉൾനട്ട വചനമത്ര, ദൈവത്തിന്റെ വചനത്തിൽ ഉൾനട്ടുന്ന. അതുകൊണ്ട് ഒന്ന് യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതല്ല. അതിൽ ഒന്ന് യോഹന്നാൻ 3 വരുമ്പോ പറയുന്നു, വചന വിത്ത് അവനിൽ ഉള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയും. വചനമാകുന്നു വിത്ത് അകത്തുണ്ടെങ്കിൽ പാപം ചെയ്യാൻ വീണ്ടും അടിമ നുഖത്തിലേക്ക് നമ്മൾ പോകത്തില്ല. മനസ്സിലാകണോ? പലപ്പോഴും പുതിയ നിയമ ലേഖനത്തിന്റെ അതിന്റെ ഉൾക്കട്ട ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം പല ലേഖനങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കും. ആ സമയത്ത് കാണാൻ കഴിയാം, അത് സഭയ്ക്കകത്തുണ്ട്, സഭയ്ക്കകത്തുള്ളത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ അത് വ്യക്തമായിട്ട് കുറിച്ച് അങ്ങനെ അരുതേ, അങ്ങനെ അരുതേ. കാരണം എന്താ, വീണ്ടും നമ്മൾ അടിമനുഖത്തിൽ നിൽക്കുന്ന അതിന്റെ അനേക വിഷയങ്ങളിൽ വീണ്ടും നമ്മൾ അടിമത്വത്തിലാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സ്വാതന്ത്ര്യാത്മാവ്. അതുകൊണ്ട് 1 Cor. 6:7 ഈ വാഗ്ദത്തങ്ങളൊക്കെ നമുക്കുണ്ട്, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമശവും നീക്കി വിശുദ്ധരും. സകല കൺമശമൊക്കെ നീങ്ങണമെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രസംഗം മാത്രമല്ല കുഞ്ഞേ, നമ്മുടെ ജീവിതത്തിൽ കേട്ടോ, എന്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഈ വചനം പങ്കുവെക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. ഞാൻ എന്റെ ആഗ്രഹമാണ് കർത്താവേ, അത് എന്നിലൊന്ന് വെളിപ്പെട്ട് വന്നാൽ, അതെന്റെ തലമുറയിൽ വെളിപ്പെട്ട് വന്നാൽ, എന്റെ സഭയിൽ വെളിപ്പെട്ട് വന്നാൽ, അതെന്റെ ദേശത്ത് വന്നാൽ, അത് വെളിപ്പാടാണ്, അത് അനുഗ്രഹമാണ്. ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടി ഒരു കാര്യം കേട്ടോ, അത് എന്നിൽ തുടങ്ങണം. പലപ്പോഴും നമ്മൾ പറയുന്നത് ദൈവഭയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, ആ ദൈവഭയം കർത്താവേ എനിക്കല്ല, എന്റെ അടുത്തിരിക്കുന്ന സഹോദരന്, എന്റെ അടുത്തിരിക്കുന്ന സഹോദരിക്ക് ദൈവഭയം അയക്കണം. അയ്യോ, അങ്ങനെയൊന്നും പ്രാർത്ഥിച്ച് കളയല്ല കേട്ടോ കർത്താവേ, അത് എനിക്ക് തരണം കർത്താവേ, ജ്ഞാനവും അല്ലെ പരിജ്ഞാനവും കൃപാവരങ്ങളും ഒക്കെ അത് എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ തരണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവേ അതൊന്നും എനിക്ക് വേണ്ട,
അതൊക്കെ എന്താ അടുത്തിരിക്കുന്നവർക്ക് കൊടുത്ത അയ്യോ കുഞ്ഞെ അങ്ങനെയല്ല പ്രാർത്ഥന കർത്താവ്, അതൊക്കെ എനിക്ക് ഇത് ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇത് കർത്താവ് ഇതൊക്കെ എനിക്ക് തന്നാൽ ആ ദൈവിക ജ്ഞാനത്തിലേക്ക് വീണ്ടും നമ്മൾ അടിമനുഖത്തിലേക്ക് നമ്മൾ കുരുങ്ങി പോകാനിടയാകത്തില്ല. അവിടെ ഒന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോടും ചിന്തിപ്പാനുണ്ട് കർത്താച്ചനും. ആ അടിമനുഖത്തിന്റെ ചില മണ്ഡലം കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. 5-ാം മുതൽ കൊലോസ്യർ 3:5 കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനിരുന്നു. ചില മരിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, വിട്ടുകളയേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഉരിഞ്ഞുകളേണ്ട കാര്യങ്ങളും അതിൻ്റെ ചില ചുരുക്കം കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു തന്നെ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അത് കഴിഞ്ഞിട്ടും ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കിട്ടുമില്ല, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകും. ഇപ്പോഴോ ശ്രദ്ധിച്ചേക്കണേ, നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിരുന്നു വരുന്ന ദൂഷണം, ദുർഭാഷ ഇവയൊക്കെയും വിട്ടുകളരും. പ്രിയ കുഞ്ഞെ, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വന്നു ആ നിൽക്കുന്ന ഒരു കൊളോസ്യ സഭയോട് പറയുന്ന ആ പരിശുദ്ധാത്മാവിലൂടെ കൊടുക്കുന്നു, ഇത് ഇന്നുമില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇന്നുമുണ്ടോ? എന്തൊക്കെ ഉണ്ടെന്ന്? ഇവിടെ വരുന്നത് കോപം, ക്രോധം, ഈർഷ്യ, വായിരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയുടെ. അതിന് അന്യോന്യം പോഷ്ക്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യ ഉരിച്ചു കളഞ്ഞ്, തന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ്, തന്നെ സൃഷ്ടിച്ച പ്രതിമ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പലപ്പോഴും എന്താ ഇന്നും ഉണ്ട്? സഭയ്ക്കകത്ത് ഒന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു തിരുവത്താഴമൊക്കെ എടുക്കുക, എല്ലാം സഭ ദൈവമക്കളോട് പറയുന്നത് ഇതെല്ലാം. ഈർഷ്യയുണ്ട്, കോപമുണ്ട്, ഇതെല്ലാം അകത്തുണ്ട്. ഇത് അടിമയല്ലേ കുഞ്ഞെ? ഈ അടിമത്വത്തെ നമ്മളൊന്ന് പുറത്തു വരണ്ടേ? ആത്മാവിലെ ഇന്ന് രാത്രികാലം നിങ്ങളോട് പങ്കുവെക്കുന്ന സ്നേഹത്തോട് പറയുക, നമ്മൾ ഇതിൽ നിന്നൊന്ന് പുറത്തു വരണം. അതുകൊണ്ട് ആ കർത്താവ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തെ കടക്കണം എന്നുള്ളത് നമ്മൾ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. മദ്യപാനോ, മയക്കുമരുന്നോ, അയ്യോ ഇങ്ങനെ പാപത്തെ പച്ചവെള്ളം മരുന്ന് ഇതിനൊക്കെ നമ്മൾ അങ്ങ് ഊറ്റം കൊണ്ട് നിൽക്കുക. കുഞ്ഞെ, അത് അവിടെ നിൽക്കുന്ന അതിനെക്കാട്ടിലും ആത്മീയമായ മർമ്മങ്ങൾ നമ്മളാണ് ഇത് വെച്ചോണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം യേശുക്കള് ഞാനോ നിങ്ങളോട് പറയുന്നു, വായിച്ചു നോക്കണം, സഹോദരനെ നിസ്സാരം എന്നാണ്, സഹോദരനെ കോപിക്കരുത്, ഒത്തിരി വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് കർത്താവേ ഇതൊക്കെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകൾ യേശു കർത്താവ്. മനസ്സിലാകുന്നു? ഞാൻ താഴ്മയും സൗമ്യതയുള്ള എന്റെ മുഖം ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ പഠിപ്പീൻ. കർത്താവിനോട് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇങ്ങനത്തെ അനേക അടിമൊന്നൊക്കെ നമുക്ക് ഒന്നുണ്ട് കുഞ്ഞുങ്ങളെ. എന്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പൊങ്ങി വരുന്ന ഇതിനെ അപ്പോസ്തലൻ ഇവിടെ കുറിച്ച് ഇതിനെയൊക്കെ മരിപ്പിക്കണം. ഇത് അവയവം പോലെ പൊങ്ങി വരുമ്പോൾ ഇതിനെ മരിപ്പിച്ചു കളയണം. അതിന്റെ ചില കാര്യങ്ങൾ ഇരുന്ന് ഇതിനെയൊക്കെ ഒന്ന് വിട്ടു കളയണം. സ്വാതന്ത്ര്യം വേണമോ? 75 വർഷം ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് വലിയ ജഡത്തിൽ വലിയ ജഡത്തെ രാഗമോഹങ്ങൾ ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചൊരനുഭവമാണെങ്കിൽ ഇന്നും അത് ഉയർന്നു വരുന്നുവെങ്കിൽ പറയണം കർത്താവേ വല്ലപ്പോഴും ആണി ഇളവിട്ടുണ്ടോ എന്ന് നോക്കണം. ക്രൂശിക്കപ്പെട്ട നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കഴിഞ്ഞോടെ അതിന് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതാ, വീണ്ടും അത് ഉയർന്നു വരുന്നില്ല, അടിമത്വമാണ്. സ്നേഹമുള്ള പ്രേമുള്ള ഇന്ന് രാത്രി കാലം സ്നേഹത്തോട് പറയുന്നു, നമുക്ക് ഇത് തിരിച്ചറിയണം, ഇത് വെളിപ്പെട്ട് കിട്ടണം. പലപ്പോഴും മറഞ്ഞിരുന്ന ആത്മീയ മർമ്മങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധമായ ഈ കാലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ അതിൽ വീണുപോയി നശിച്ചു പോകാതിരിക്കുക, നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരാം. ദൈവത്തിന്റെ പരിശുദ്ധമായ സമയം തരുവാണെങ്കിൽ ഞാൻ അത് ആക്കും വേണ്ടില്ല. അത് പുറത്തു തന്നെ തള്ളപ്പെട്ടു പോകണം, നമുക്കറിയത്തില്ല. കാരണം സഹോദരനോട് പിണങ്ങിയിരുന്ന, സഹോദരനോട് കോപിച്ചാൽ, അയ്യോ ഇത് പുതിയ നിയമസഭയോടല്ലേ നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രിയമുള്ളവരെ? അടുത്തിരിക്കുന്ന ഒരു സഹോദരനോട് തിരുവത്താഴം എടുക്കുമ്പോൾ ഞാൻ പങ്കെടുക്കത്തില്ല, ആ സഹോദരൻ തിരുവത്താഴം ശുശ്രൂഷയും കൊണ്ടുവന്ന ഞാൻ പങ്കെടുക്കില്ല, പിന്നെ എവിടെ ഏത് ശുശ്രൂഷ തന്നെ എടുക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഈ നാളുകൾ ഒന്ന് ഒരുങ്ങ നമുക്കൊന്നിനെ, കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുമ്പോൾ രണ്ടു കാര്യം ഒന്ന് സുവിശേഷീകരിക്കണം. സുവിശേഷം പറയണം. യേശു പറഞ്ഞ ദൈവരാജ്യം, യേശുവിനെ കുറിച്ചുള്ള ദൈവരാജ്യവും, യേശു പറഞ്ഞ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഒന്ന് ഘോഷിക്കണം. പക്ഷെ അത് ചെയ്യുമ്പോഴും തന്നെത്താൻ നഷ്ടപ്പെട്ടു പോകരുത്. ഇതെല്ലാം പ്രസംഗിച്ച അവസാനം നാം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം പിടിച്ച യേശാവിനെ പോലെ തള്ളപ്പെട്ടു പോകാനിടയാകരുത്. സ്നേഹത്തോട് പറയുന്നു, നമ്മുടെ ഈ ചെറിയ കുഞ്ഞു കാര്യങ്ങളെ, കാരണം ഒരു പാപത്തെ വിഷയത്തിൽ പറഞ്ഞാൽ നന്മ ചെയ്യാൻ അറിയാമായിട്ട് ചെയ്യാതെ അവനത് പാപമാണ്. നമുക്കത് പാപ വിഷയമായിട്ട് തോന്നത്തില്ല, നന്മ ചെയ്യാൻ അറിയാം, പക്ഷെ ആ സമയം ചെയ്തില്ലെങ്കിൽ അവനത് പാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ, ഈ ദിവസങ്ങളിൽ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു അനേക വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കാര്യങ്ങൾ നമ്മളത് ഇഗ്നോർ ചെയ്യും, നമ്മൾ മറന്നു പോകും. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ സ്നേഹത്തോട് പറഞ്ഞു, വിട്ടുകളയേണ്ട വിട്ടുകളയേണ്ട, മരിപ്പിക്കേണ്ട കാര്യം മരിപ്പ്, ഉയരാൻ അനുവദിക്കല്ലേ.
പ്രിയമുള്ളവരെ, അങ്ങനെ കിടന്നുണ്ടല്ലോ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, ഇതാ സ്വാതന്ത്ര്യം. രാത്രികാലം കിടന്ന് ഭാരമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലത്. ക്ഷമ കൊടുക്ക്, ഒന്ന് ഇളച്ചു കൊടുക്ക്, ഹൃദയത്തിനകത്തുനിന്ന് ദൈവഹിതമില്ലാത്തതിനെല്ലാം ഒന്ന് എടുത്തു കളഞ്ഞിട്ട് സമാധാനത്തോടെ കിടന്ന് കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കിടന്നു. നാളെ നേരം വിളിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന ആര് കണ്ടു? ഒരു യാത്ര പോകുന്ന തിരിച്ചു വരുന്ന ആര് കണ്ടു? ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ഹിതമുണ്ട്. അതോടെ യാക്കോബ് പറയുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചത് ഇന്നതൊക്കെ ചെയ്യുമെന്നല്ലോ നിങ്ങൾ പറയേണ്ടത്. ഇതെപ്പോഴാ പറ്റുന്നത്? അതുകൊണ്ട് എപ്പോഴും ആ ഒരുക്കം നമ്മുടെ അകത്തുണ്ടാകും. കാരണം കർത്താവ് ഇന്ന് വന്നാലും നാളെ വന്നാലും എപ്പോഴും വന്നാലും കർത്താവ് ഞാൻ തയ്യാറാ, ഞാൻ ഒരു പക്ഷെ ഒറ്റ കാര്യം ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് കർത്താവ് വരുന്നതെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ മിണ്ടാതെ വാതിലടച്ചിരിക്കാനൊന്നും അല്ല എന്റെ ഈ ഉപദേശം. ചെയ്യണം എല്ലാം യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്തിനായി രാത്രികാലമൊക്കെ സമയമെടുത്ത് വചനങ്ങൾ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നതിന്റെ കാരണം, കിട്ടുന്ന സമയത്ത് ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, ഈ ദൈവത്തെ ആരാധിക്കൽ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അല്ലേ. പലപ്പോഴും സ്വാതന്ത്ര്യമില്ലല്ലോ. സഭയ്ക്കകത്ത് വന്ന ഒന്ന് വാതർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പലപ്പോഴും സ്വാതന്ത്ര്യമുള്ള പ്രിയമുള്ള ഒരു കെട്ടപ്പെട്ട അനുവദി. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കെട്ടഴിയണമെങ്കിൽ അനുദപിക്കണം, കെട്ടഴിയണം മാനസാന്തരപ്പെടണം, കെട്ടഴിയണം പാപങ്ങൾ ഏറ്റുപറയണം, കെട്ടഴിയണം കുറവുകൾ ഏറ്റുപറയണം. കെട്ട് താനെ അഴിയും. കെട്ടിന്റെ പുറകെ അഴിക്കാനായിട്ട് നടക്കണ്ട കേട്ടോ. ശാപത്തിന്റെ കെട്ടുകൾ അഴിക്കാനും ശാപത്തിന്റെ കെട്ടഴിക്കണം അങ്ങനത്തെ വലിയ ശുശ്രൂഷയൊന്നുമില്ല. അത് വചനമെത്താൽ മതി, അത് നടന്നിരിക്കും. ഗലാത്യർ 3:13-14, മരത്തിന്മേൽ തൂങ്ങുന്നവനാ ശപിക്കപ്പെടുന്നു, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഓ, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ അവൻ നമ്മെ വിലക്കി വാങ്ങി സ്വാതന്ത്ര്യം തന്നിരിക്കുക. പരിശുദ്ധൻ വാഗ്ദത്വം പ്രാപിക്കുക. പരിശുദ്ധൻ വാഗ്ദത്വം പ്രാപിച്ച ജൈവ ജനവേ, ഇന്ന് രാത്രികാലം സ്നേഹത്തോട് പറയാം, പുറത്തു വാ യേശുവന്റെ നാമത്തിൽ. ഇതൊക്കെയാ വിടുതൽ എന്ന് പറയുന്നത്. ഒരു രോഗി സൗഖ്യമാകുന്ന മാത്രമല്ല വിടുതല, ഭൂതം പുറത്തുവാകുന്ന മാത്രമല്ല വിടുതല, ആത്മാവിന്റെ സ്വാതന്ത്ര്യം. ഇന്ന് രാത്രികാലം ഒരാന്തരികമായ സൗഖ്യം നമുക്ക് നടക്കട്ടെ. ഒരാന്തരികമായ സൗഖ്യം. അകത്തുനിന്ന് ക്യാൻസർ പോലെ വ്യാപിച്ചിരിക്കുന്ന അനേക വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി വിടുതൽ ശ്രമിക്കുന്നവരുടെ മേൽ ദൈവം അത് ചെയ്യും. എപ്പോഴാ? ഞാൻ അയക്കുന്ന വചനം, അത് വചനമയച്ചു ഞാൻ വിടുവിക്കും, വചനമയച്ചു ഞാൻ സൗഖ്യമാകും. കർത്താവ്, എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. ഇന്ന് രാത്രി ആത്മാവും ജീവനുമായ വചനം ഞാൻ നിങ്ങളുടെ മേൽ പങ്കുവെക്കുമ്പോൾ അത് എൻ്റെ മേൽ ക്രിയയും. ആ വചനത്തിന് പ്രത്യേകത, അത് ഇരുവാൾത്തല മൂർച്ചയുള്ളതിന്, അത് എൻ്റെ അകത്ത് ക്രിയയുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വചനം ശുശ്രൂഷിക്കാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്തെന്നോ, ആ വചനം ശുശ്രൂഷിക്കുമ്പോൾ അത് എനിക്കൊരു അനുഗ്രഹമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വചനം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുമ്പോൾ ആ അനുഗ്രഹം എനിക്കും കൂടെ ലഭിക്കുന്നു. അതാ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം ഒരു വെളിപ്പാടിലേക്ക് കടന്നു പോവാം. അബ്രഹാമിന്, അബ്രഹാമേ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഓ, എന്തൊരു ആത്മീയം പറഞ്ഞു അല്ലേ. നിന്നെ ആരനുഗ്രഹിക്കുന്നു അവനെ ഞാൻ അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് രാത്രിക്കാലം പ്രിയ ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, സഹോദരന്മാരെ, സഹോദരി, ഞാൻ നിങ്ങളെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ചില മർമ്മങ്ങളൊക്കെ വെളിപ്പെടും. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആത്മീയ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസിനെ പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കും. ഇന്ന് രാത്രികാലം ഒരു വാസ്തവമായ സ്വതന്ത്ര, സാക്ഷാൽ സ്വതന്ത്രമാവുന്ന യേശുവിന്റെ വാക്ക് നിവൃത്തിയാകും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ, നിങ്ങൾ പുത്രൻ സ്വതന്ത്രമാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വതന്ത്രരായി തീരാത്തതിന്റെ കാരണം പുത്രന്റെ വചനം അകത്ത് നിലനിൽക്കാത്തതുകൊണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവം വലിയവട്ടെ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വേണ്ടി വരാം. യാക്കോബിന്റെ ലേഖനം 3:14, അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് 3:14 അവിടെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി പ്രശംസയും ഭോഷ്കു പറയുകയും എഴുത്. അയ്യോ, ഇവിടെ എന്താ പറയാ? നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ, ഇത് നുഖമല്ലേ കുഞ്ഞെ? ഇതൊക്കെ അടിമ നുഖമല്ലേ? ഇതൊക്കെ ഒന്ന് വിട്ടുമാറി സ്വതന്ത്രമാകണ്ടേ? എന്താ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? താഴോട്ടുള്ള വായിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിക്കേണ്ട ഒന്നും ലഭിക്കുന്നില്ല. വല്ലാതെ യാചിക്കുന്നുണ്ട്, കിട്ടും. പലപ്പോഴും വിട്ടുകളയാൻ കഴിയാതെ, മരിപ്പിക്കണ്ടേ മരിപ്പിക്കുവാൻ കഴിയാതെ ഈ വിഷയങ്ങളും വെച്ചുകൊണ്ട് കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഇന്നും അടിമത്തത്തിൽ കിടക്കുകയല്ലേ. പലപ്പോഴും പല മണ്ഡലവും തിരിഞ്ഞു നോക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അടിമത്വങ്ങളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം ഇതാണ്, ഈ അടിമത്വത്തിൽ നിന്ന് നാം പുറത്തു വരണം. യാക്കോബിനെല്ലാം 17 വായിക്കുന്നു, അതിന്റെ
നടുവിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാതോ? ഓ, ഇത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴാ ഒരു വശത്ത് അടിമ നുകത്തി നിന്ന് പുറത്തു വരണമെങ്കിൽ ചിലത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ മേലിറങ്ങുമ്പോൾ ഈ ജ്ഞാനം നമ്മുടെ മേലിറങ്ങും. എന്താ സംഭവിക്കുന്നത്? ഒന്നാമത് നിർമ്മലമാണ്, പിന്നെ സമാധാനമാണ്, ശാന്തതയുള്ളതാണ്, അനുസരണമുള്ളതാണ്, കരുണയും സൽഫലവും നിറഞ്ഞു. ഓ, ആത്മാവിന്റെ ഫലത്താൽ നിറയപ്പെടുന്ന ഞാൻ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് കയറി ചോദിക്കും. നമ്മൾ പ്രാർത്ഥന കർത്താവേ, ആത്മാവിന്റെ 9 ഫലം ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നു, ആത്മാവിന്റെ 9 ഫലങ്ങളും. ഇതൊക്കെ ചോദിച്ചാൽ ദൈവം തരും കേട്ടോ. എപ്പോഴാ തരും? ഈ കെട്ടിൽ നിന്ന് പുറത്തു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു, കെട്ടപ്പെടി ഈ മണ്ഡലങ്ങൾ. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇത്രയും നാൾ മറഞ്ഞിരുന്നൊരു മർമ്മത്തെ ഇന്ന് രാത്രി പരിശുദ്ധ വെളിപ്പെടുത്തിട്ട് ഈ മണ്ഡലങ്ങളിൽ നിന്ന് നാം പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 പത്രോസ് 2:1 ഒന്ന് വരാം. 1 പത്രോസ് 2:1 എടുക്കുമ്പോൾ അവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായിൽ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഓ, എന്താ ഒരു ഉപദേശം നമുക്ക് ലഭിക്കുന്നല്ലേ. സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കളം. ഇതത്ര ഇപ്പോഴും ഉണ്ട്. ഇത് സഭയോട് ബന്ധപ്പെടുക്കണമെന്ന് യേശു. അപ്പൊ അതിന്റെ ലേഖനത്തിന്റെ 1 ഭാഗം വായിക്കാം. യേശു ക്രിസ്തു അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാൻ പരദേശികളും പിതാവുമായ ദൈവത്തിന്റെ മുന്നറിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുള്ള വൃതന്മാരായവർക്ക് എഴുതുന്നത്. ഓ, വൃതന്മാരോട് എഴുതുന്ന ദൂത. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഇന്ന് യാത്രകളെ ശ്രദ്ധിക്കണം. കർത്താവേ, ഇത് എന്നോടാ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം വിട്ടുകളണം. സകല ദുഷ്ടതയും എല്ലാ ചതും ഈ ബന്ധനം ഈ കെട്ട് ഈ അടിമനുഖം ഇതിൽ നമ്മൾ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. നിരന്തരം വചനം വായിക്കുമ്പോൾ, നിരന്തരം വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ വചനം രൂപാന്തരപ്പെടുത്തും. വചനം വെട്ടിക്കളയും. ചെത്തേണ്ടിനെ ചെത്തി മെനിക്കുന്നതിൽ നടക്കുവാൻ തക്കണം. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. രണ്ടാമത് വചനം വായിച്ചു, വചനം ചിന്തിച്ചു, വചനം ധ്യാനിച്ചു, വചനം അയവിറക്കി, വചനം അകത്ത് ക്രിയ. ഉൽപ്പത്തി പറയുന്നു, പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ജീവൻ വെച്ചതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ അകത്തേക്ക് യേശുവിന്റെ ജീവൻ വ്യാപരിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇവിടെ പറയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഇവിടെ എല്ലാ വിഷയങ്ങളിലും 10% ലേഖനം നമ്മൾ വായിച്ച ഒരു വിഷയമാണ് അസൂയയുടെ. കാരണം നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കും. നിങ്ങൾ കൊല്ലുന്നു, അസൂയപ്പെടുന്നു, എന്താ അനുഭവം? ഒരു 10 പുസ്തകം വായിക്കുമ്പോഴത്തേന് യോസഫ് പിന്നീട് താൻ ഒരു സ്വപ്നം പറഞ്ഞതിന്റെ പേര് തന്റെ സഹോദരന്മാരെല്ലാം അസൂയപ്പെട്ടു. ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ടെല്ലാം അസൂയയുടെ അനുഭവങ്ങളെ കാണാൻ കഴിയും. വെളിപാട് പുസ്തകത്തിൽ ഒരു വലിയ വിഷയങ്ങളിലും കടന്നു പോകുമ്പോൾ ഇതൊന്നും കുഞ്ഞുങ്ങളെ നിത്യത കൊണ്ട് എത്തിക്കത്തില്ല കേട്ടോ. ആ അടിമനുഖത്തിൽ നമ്മൾ പുറത്തു വരണം. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങൾ 22 വരുമ്പോൾ ഒരു വചനഭം കൂടെ ഒന്ന് വായിച്ചിട്ട് പ്രാർത്ഥിപ്പാനായിരുന്നു. അവിടെ പറയുന്നത്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പാനും കൊലപാതകനും ബിംബാരാധനും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവഹിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. എൻ്റെ കുഞ്ഞ നിത്യത നഷ്ടപ്പെട്ടു പോയിട്ട് ഇവിടെ പ്രസംഗിച്ചത് കൊണ്ടോ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടോ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കെട്ടിപ്പടുത്തതുകൊണ്ടും നടക്കത്തില്ല, പുറത്തായി പോകും. സ്നേഹത്തോടെ പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ വേഗം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് രാത്രി ഭയപ്പെടുത്താൻ പറയില്ല, സ്നേഹത്തോടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ, നമ്മളെ മറഞ്ഞിരുന്ന ഒരു വിഷയത്തെ ദൈവത്തിന്റെ പരിശുദ്ധ രാത്രി കാണും. കാരണം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പകൽക്കാലം നമ്മൾ ഒത്തിരി ചിന്തകളിലൂടെ പോയി, ഒത്തിരി പ്രസംഗങ്ങളിലൂടെ ഒക്കെ കേട്ടുകൊണ്ട് ഒരിക്കുമ്പോഴും അതിനകത്ത് സ്വാതന്ത്ര്യമില്ലാതെ നഷ്ടപ്പെട്ടു പോയി വീണ്ടും അടിമനുഖത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിലുള്ളവരോടായാലും ഇന്ന് വരെ യേശുവിനെ അറിയാത്തവരോടും പറയുന്നു, ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ കഴിയുമെങ്കിൽ ഒറ്റ മാർഗമേള്ളൂ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ സാക്ഷാൽ സ്വതന്ത്രനായിട്ട് വരണം. പുത്രന്റെ അടുത്തേക്ക് വരണം, യേശുവിന്റെ അടുത്തേക്ക് വരണം. യേശുവിന്റെ അടുത്ത് പാപങ്ങളും കുറവുകളും ഏറ്റുവരണം. പാപമോചനം യേശുവിൽ മാത്രമുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
പാപം അറിയാത്തവനെ നമ്മൾക്ക് വേണ്ടി പാപമാക്കി വെച്ചത് എന്തിനാണെന്നോ, നിങ്ങളുടെ എൻ്റെയും പാപത്തിൽ നിന്ന്, ആ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ആ അടിമ നുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് രാത്രി കാലം തിരിച്ചറിയണം. ആരെങ്കിലും ഏതെങ്കിലും പാപ സംബന്ധമായ വിഷയത്തിൽ അടിമത്വത്തിൽ കിടക്കുന്നെങ്കിൽ ഈ രാത്രി കാലം യേശുവിൻ്റെ അടുത്തേക്ക് വന്നാട്ട്, യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവേ അവിടെ നിന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ ഏറ്റു പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം, സമാധാനത്തോടെ ജീവിക്കാം, തലമുറ അനുഗ്രഹിക്കപ്പെടും, നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരും, നിത്യത ഉറപ്പാ, ജീവപുസ്തകത്തിൽ പേരെഴുതി കിട്ടും, ഉണ്ടാ പറയുന്ന രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, വചനങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേട്ടും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥിച്ചും അപ്പം ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇടണം. വിശ്വാസത്തിൽ കടന്നു വരുന്നവരും വിശ്വാസത്തിൽ വന്നവരും തള്ളപ്പെട്ടു പോകരുത്. ശ്രദ്ധിക്കേണ്ട വിഷയം, വീണ്ടും അടിമ മുഖത്തിൽ കുരുങ്ങിപ്പോയാൽ, വീണ്ടും അടിമുഖത്തിൽ കുരുങ്ങിപ്പോയാൽ തിരിച്ചു വരാൻ കഴിയത്തില്ല. ഈ പരിശുദ്ധാത്മനെയൊക്കെ പ്രാപിച്ചു, നല്ല ദാനങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം പിന്മാറിപ്പോയാൽ, പിന്മാറ്റത്തിലേക്ക് പോയാൽ തിരിച്ച് നമുക്ക് കടന്നു വരാനൊക്കത്തില്ല. സ്നേഹത്തോടെ ഇന്ന് രാത്രി പറയുന്നു, നമ്മൾ ഒത്തിരി ഇന്ത്യക്ക് 75 വർഷം സ്വാതന്ത്ര്യം കിട്ടി, നല്ല കാര്യം, പക്ഷെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിൽ ആ സ്വാതന്ത്ര്യമുണ്ടോ? കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അടിമ മുഖത്തിലല്ലേ? സഭയ്ക്കകത്ത് ഒരു മനപ്പെട്ട് ഐക്യം എത്തിയപ്പെട്ട് ഒരു ആത്മീയ സന്തോഷത്തിൽ സഭയുടെ കൂട്ടായ്മ നടക്കുന്നുണ്ടോ? അടിമ മുഖത്തില. യേശുവിന്റെ നാമത്തിൽ പറയുന്നു, പാതാള ഗോപുരം ജയിക്കാത്ത ദൈവസഭ വെളിപ്പെട്ടു വരണമെങ്കിൽ ഈ നാളുകളിൽ അടിമ പുറത്തു വരണം, ബോധ്യത്തിലേക്ക് കടന്നു വരണം. കർത്താവേ എൻ്റെ എൻ്റെ കുറവ് കൊണ്ട് എൻ്റെ സഭയ്ക്ക് അത് അടിമനുഖം വെളിപ്പെട്ട് വരല്ല്, പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ നാളിലും. കാരണം എൻ്റെ മണവാടി ഇത് ഇവിടെ കാണുന്നതെല്ലാം വിസിബിൾ ചർച്ച, നമ്മൾ ഇനി അനുഭവിക്കാമെന്ന് ഇൻവിസിബിൾ ആയിട്ടുള്ള അദൃശ്യമായ സഭ. കാരണം വെളിപാട് പുസ്തകത്തിൽ ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത പുരുഷാരം, ഭാഷകളിലും വംശങ്ങളിലും ഗോത്രങ്ങളും ജാതികളും ഒരു എണ്ണിയാലും, അതാ സഭ, പുതിയ സഭ വെളിപ്പെട്ട ഒരു മണവാട്ടി സഭ, എൻ്റെ കാന്തിയാകുന്ന സഭ, അതിൻ്റെ ഭാഗമായിട്ടിരിക്കണമെങ്കിൽ രാത്രികൾ യേശുവിൻ്റെ നാമത്തിൽ ചിലതൊന്ന് വിട്ട് കളയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ അടിമന്തം പോലെ പിടിച്ച് ചില അടിമന്തം പുറത്തു വാ. രാത്രികൾ യേശുവിൻ്റെ അത് കുഞ്ഞു കാര്യങ്ങളാണ്, ഈർഷ്യാകുഞ്ഞ്, അസൂയാകുഞ്ഞ്, പക, പിണക്കം, വിദ്വേഷം, ഓ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അയ്യോ കൊച്ചു കാര്യങ്ങളാണോ ദൈവദാസനെ ഇന്ന് രാത്രികൾ ഞങ്ങളിത് ഭയങ്കരമാവല്ലോ സുശേഷം ഓ യോഗങ്ങളിലൊക്കെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചിട്ട്, പക്ഷേ ഇത് കുഞ്ഞ്, ഈ കുഞ്ഞു കാര്യമാ, ഇത് കുഞ്ഞു കാര്യമാ, പക്ഷേ ഇത് നിത്യത കൊണ്ടു പോകത്തില്ലെന്ന് വെളിപാട് പുസ്തകത്തിൽ ഞാൻ തെളിയിക്കുക. സ്നേഹത്തോട് പറയുന്ന രാത്രി കാലങ്ങളും നിസ്സാരമെന്ന് തളരെ, അതുകൊണ്ട് ആ ഒരു കുഞ്ഞു ഉപദേശം നന്മ ചെയ്യാൻ അറിയാമായിട്ട് ചെയ്യാതിന് അതിനത് പാപം. ചിലത് വിശ്വാസത്തിൽ ഉളവാകാത്തത് കൊണ്ട് അത് പാപമാണ്. എല്ലാം വിശ്വാസത്തോടെ ചെയ്യണം. യേശു ക്രിസ്തു ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന മേൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന മേൽ വ്യാപരിക്കട്ടെ. യേശു വന്നാൽ, പുത്രൻ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സാക്ഷാത് സ്വതന്ത്രമായിട്ട് മാറാം. ഒരു പൊത്തുവരത്തിൻ്റെ ശുശ്രൂഷ, കാരണം സ്വാതന്ത്ര്യം നമ്മൾ ചോദിക്കത്തില്ലേ, ഒരാളെ കാണുമ്പോൾ ചോദിക്കും സന്തോഷമായിരിക്കുന്നു, ആ അങ്ങനെ കുഴപ്പമില്ല സന്തോഷമായിരിക്കുന്നത് എന്നാ, സന്തോഷമായിരിക്കുന്നു ദാസനെ, സന്തോഷമായിരിക്കുന്നു. ഒരു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ എത്ര പേരോട് ചോദിക്കാറുണ്ട് സന്തോഷമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ചോദിച്ചാൽ സുഖം, സന്തോഷമായിരിക്കുന്ന വാക്കിന് പോലും മറുപടി ലഭിക്കുന്നത് ചിലപ്പോൾ സുഖമെന്നായിരിക്കും. സുഖമായിരുന്നു ദൈവദാസനെ എന്ന് പറയാൻ കഴിയണം. സന്തോഷം, സന്തോഷമായിരിക്കുന്നു. എൻ്റെ കൊച്ചുമോളുണ്ട്, ചിലപ്പോൾ ചോദിക്കും എന്ന് സന്തോഷമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് പറയും. ചില സൗകര്യങ്ങളുണ്ട് സന്തോഷം, വളരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അങ്ങനെ പറയുന്ന ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട്, സന്തോഷമായിരിക്കുന്നു. ഹൃദയത്തിനകത്ത് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് കുഞ്ഞെ നമുക്ക് ചിരിക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് സന്തോഷിക്കേണ്ട. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 16-17 പ്രാവശ്യത്തോളം പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നു, സന്തോഷിപ്പേ, സന്തോഷം സന്തോഷിപ്പേ. എന്തുകൊണ്ട്? ഇതിൻ്റെ ആത്മമർമ്മം എത്ര ഉള്ളു? കെട്ടപ്പെട്ട് അനുബന്ധം പുറത്തു വന്നാൽ, ഈ അടിമ മുഖത്തിൽ നിന്നൊന്ന് പുറത്തു വരണം. സംഭവം നിസ്സാരമാണ്, നമുക്ക് കണ്ടായിട്ട് കെട്ട് അവിടെ ഉണ്ടെന്നേ. ലാസർ പുറത്തു വന്നില്ലേ? ലാസറിന്റെ കാലിൽ കെട്ടുണ്ടായിരുന്നല്ലോ, കാലിന്റെ കാലിന്റെ കെട്ടില്ല നമ്മളെ വിഷയം നോക്കില്ല. ലാസർ പുറത്തു വന്നില്ല, എന്നെ സന്തോഷമില്ല. യേശു പറഞ്ഞു അവന്റെ കാലിന് കെട്ടഴിച്ച് അവനെ സ്വതന്ത്രമാക്കാൻ. അപ്പൊ കെട്ടഴിക്കുമ്പോഴാണ് അവൻ സ്വതന്ത്രമാകുന്നത്. കെട്ടപ്പെട്ട് ഒരു കഴുതയും കുട്ടിയാണ് കെട്ടപ്പെട്ട് കിടക്കുക, അഴിച്ചുകൊണ്ടാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം ദൂത് കൈമാറുന്നു, കെട്ടപ്പെട്ട് കിടന്ന് ചിലതിനെ പുറത്തു വരണമെങ്കിൽ ഇതാകുന്നു സുപ്രസാദം, ഇപ്പോ ആകുന്നു രക്ഷാ ദിവസം. ഇന്ന് ഇന്നെന്ന് പറയുന്നിടത്തോളം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു,
എത്ര കുടുംബങ്ങളുണ്ട് കർത്താവ് സമാധാനമില്ലാതിരിക്കുന്നത്, എത്ര കുടുംബങ്ങൾ സ്വസ്ഥതയില്ലാതെ, തലമുറകൾ വിടിവിക്കപ്പെടുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെ കടന്നു വന്നാൽ യേശുവിനെ ആസ്വാദനം പറയാം, നിങ്ങളുടെ തലമുറ വിടിവിക്കപ്പെടും. ചുമ്മാതെ കെട്ടെ നമ്മളെ അപ്പനും അമ്മയും കെട്ടപ്പെട്ട് കെട്ടാൻ, കുഞ്ഞുങ്ങളുടെ മേലെ അത് വരാം, വരണം എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ വിടിവിക്കണം. മാതാപിതാക്കൾ കെട്ടപ്പെട്ട് മാറി, ഞാൻ പറഞ്ഞു രാത്രി കഴിയുമ്പോൾ എന്തെങ്കിലും ആരോടും ക്ഷേമ കൊടുക്കണമെങ്കിൽ ഏറ്റവും പറഞ്ഞ് ക്ഷേമ കൊടുത്ത് സമാധാനം പോയി കിടന്നുറങ്ങ്, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഒത്തിരി വചനങ്ങളുണ്ട്, വചനം എടുക്കാൻ സമയമില്ല. ഞാൻ ഉദ്ദേശിച്ച സമയത്തിന് അല്പം 5 മിനിറ്റ് മുന്നോട്ട് പോയി എങ്കിലും സ്നേഹത്തോട് പറയും. ഇന്ന് രാത്രി കാലം സ്നേഹത്തോട് പറയാം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശുവിനെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരെ, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കാരണം സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് രാത്രി കാലം നമുക്ക് കടന്നു വരാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നല്ല കാര്യം, നമുക്ക് സ്വാതന്ത്ര്യം വേണം. ആരിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കും? യേശു ക്രിസ്തുവിലൂടെ മാത്രം. യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം എപ്പോഴാണ്? ക്രിസ്തുവിലോടുകൂടി ജഡനത്തെ രാഗമോഹങ്ങളും ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പിശാചിന് 2000 വർഷം കാൽവറി അവൻ്റെ തലയത്തെ കൊടുത്ത് അവൻ്റെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യ കാഴ്ച അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, യേശു നിങ്ങളുടെ കൂടെ, നിങ്ങൾ സ്വതന്ത്രമാണ്. ഇന്ന് രാത്രി കാലം അത് ധൈര്യത്തോടെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു കൊണ്ടിരിക്കുക. നമുക്ക് ഒരു നിമിഷം നേരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഇത് ശ്രമിക്കുന്ന ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. ദൈവം അത്ഭുതം ഞാൻ വിശ്വസിക്കുന്നു.